ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിച്ച വ്ലോഗ്. അപ്പോൾ നമ്മളിന്ന് പടവലങ്ങ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നല്ല ടേസ്റ്റായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പോഴാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് കാണാം. അപ്പോൾ ഞാൻ പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും ഗുണം ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് പടവലങ്ങ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതാരും അവോയ്ഡ് ചെയ്യരുത്. ഇത് നല്ല ടേസ്റ്റായിട്ടും സിമ്പിളായിട്ടും എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിനെന്തൊക്കെ വേണം, എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് കാണാം. നമ്മൾ പടവലങ്ങ പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ സവോള കട്ട് ചെയ്തത്, പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്ത്, കുറച്ച് കറിവേപ്പില, ഇച്ചിരി ജീരകം, കുറച്ച് തേങ്ങ ചിരകിയത്, പിന്നെ ഒരു മൂന്ന് പച്ചമുളക് നടുവായിട്ട് കീറിയത്. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കണമെന്ന് നമുക്ക് കാണാം. ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇനി ആവശ്യമുള്ള എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്നത്, അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് കടുക് ഇടുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മളിനി വെളുത്തുള്ളി ഇടുകയാണ്, എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടുകയാണ്. പിന്നെ സവോളയും മൂന്ന് പച്ചമുളകും ഇടുകയാണ്. കറിവേപ്പിലയും ജീരകവും ഇടുകയാണ്. അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വതക്കി കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പിടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോയിട്ട് നല്ലോണം വതിഞ്ഞ് വരുന്നതായിരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സവോള പച്ചമുളക് എല്ലാം വതിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞ് നമ്മൾക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന പടവലങ്ങ നമുക്കിതിലോട്ട് ഇടാം. അപ്പോൾ ഞാൻ പടവലങ്ങ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം ചുങ്ങി വതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 90% വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിതിലോട്ട് ഇട്ടിട്ട് ഒരു മിനിറ്റ് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമുക്കിത് തേങ്ങ ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് ഇളക്കിയെടുക്കാം. അപ്പോൾ ഒരു മിനിറ്റായി. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള പടവലങ്ങ തോരൻ റെഡിയായി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക. താങ്ക് യു.